വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷംസീറ. അപ്പൊ ഇന്ന് നമുക്ക് ഇവനെ വെച്ചൊരു ചിപ്സ് ഉണ്ടാക്കിയാലോ. അപ്പൊ ആദ്യം ഇവനൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചക്കയിൽ ചൊളയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് വലിയൊരു പ്രോസസ്സ്, കാരണം പച്ചച്ചക്ക ആയതുകൊണ്ട് വലിയ പണി വെട്ട്. കാരണം ഷീറൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇതിനെ കുറിച്ച്. ഇത് തിന്നാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. മാസി ആയാലും തന്നെ ദൂരെ പോയി നിന്നിട്ട് മുഴുവൻ പണി എനിക്കായി. പിന്നെ ചെറിയ ചക്കയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി പണി തീർന്നിട്ടില്ല. ഇനി ഇതിനകത്തുനിന്ന് പുരുവിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കി ചെറിയ ചെറിയ സ്ലൈസ് ആക്കി എടുക്കണം. അതും ഇപ്പം എൻ്റെ പണി തന്നെ ആയിരിക്കും. ഷീറോ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നോക്കട്ടെ. ഓക്കെ, നമ്മളിനി ഈ ചക്ക ഇതുപോലെ കുറച്ച് നേരിയതായിട്ടുള്ള സ്ലൈസായിട്ട് മുറിച്ചെടുക്കണം. കൂടുതൽ കട്ടിയാവുമെന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടൂല. നമ്മൾ ഓയിലിട്ടിട്ട് പിന്നെ വേവിച്ചെടുക്കുന്നതാണല്ലോ. അപ്പം പിന്നെ കുറച്ചും കൂടി ഈ ഒരു സ്ലൈസ് മതി. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതും ഈ ഒരു സ്ലൈസിൽ തന്നെയാണ്. ചക്കയെല്ലാം തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് സൺഫ്ലവർ ഓയിൽ എടുക്കുമ്പോഴാണ്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ വെച്ചാൽ അത്ര ഒരു ടേസ്റ്റ് ഇല്ല. പക്ഷെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇത്ര കൂടുതൽ തന്നെ എടുക്കണം, കാരണം വെച്ചാൽ ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ടല്ലേ. ഡീപ്പ് ഫ്രൈ ആണ്, അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോഴേക്ക് നമുക്കൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. ചക്കയിൽ കളറ് ആഡ് ചെയ്യുക. അപ്പോൾ കളർ നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം മഞ്ഞൾപ്പൊടി ആയിട്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു നല്ല മഞ്ഞ കളർ കിട്ടും. അതിനുവേണ്ടിയാണ്. അപ്പോൾ മഞ്ഞൾ പൊടിയായിട്ട് തന്നെ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം ഇതിലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഓക്കെ, ഇതാ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക്. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മതി, ഇത്രയും മതി. ഞാൻ ഈ ബൗളിലേക്ക് കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാണ്. ഓക്കെ, ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് എത്രയാണോ ആവശ്യം അതിനൊക്കെ ആയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും മഞ്ഞളുടെ കൂടെ തന്നെ ഉപ്പ് ഇട്ടാൽ മതി, പക്ഷെ ഞാൻ മറന്നുപോയി ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചക്ക ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം എല്ലായിട്ട് ചക്ക കിട്ടുന്ന സമയമാണ് അല്ലേ, ചക്ക സീസൺ തന്നെയാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്കെല്ലാം വേണ്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്ക ചിപ്സ് ഒക്കെ കഴിക്കണമെന്നുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അല്ലാതെ ബേക്കറിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ബേക്കറിയിൽ നമുക്ക് എന്തായാലും അറിയാം, ഓയിലൊക്കെ അവർ ഒരുപാട് തവണ യൂസ് ചെയ്തതായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ നല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്ക ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചക്ക മുറിക്കൽ, അത് സ്ലൈസ് ചെയ്തെടുക്കൽ, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടികളെ ഹെൽത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. പിന്നെ ഈ ചക്ക ചിപ്സ് എന്ന് പറഞ്ഞാൽ ഷിറുവിനും മാച്ചുവിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഉണ്ടാക്കി എടുക്കേണ്ട താമസം തീർന്നു കിട്ടും. അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, കാരണം നേരിതായിട്ടല്ലേ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാകുന്ന വെച്ചാൽ, ഇതാ നമ്മളിങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് ഒരു കിളുക്കം, മണിക്കിളുക്കം എന്ന് പറയുക, എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടത്. പക്ഷെ ഇതുപോലെ ചെറിയ സൗണ്ട് കേൾക്കും. അപ്പോൾ ആണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഞാനിത് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാച്ചുവിടെ വെയിറ്റിംഗ് ആണ്. ഇതൊന്ന് പറഞ്ഞ് തീർന്നിട്ട് വേണം അവർ കഴിക്കാൻ വേണ്ടി. അപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. Crispy, super.